ശ്രീസേനാപതി വേണുവിലേക്കാണ്. ശ്രീസേനാപതി വേണു, ഒരാളുടെ മരണം അത് അങ്ങേയറ്റം നികത്താനാകാത്തൊരു നഷ്ടമാണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ. നോക്കൂ, സർക്കാർ ചില നടപടികളെല്ലാം കൈക്കൊണ്ടിട്ടുണ്ട്. അന്തരിച്ച പോളിൻ്റെ ഭാര്യയ്ക്ക് സർക്കാർ സ്ഥിരം ജോലി നൽകുകയാണ്. കുടുംബത്തിന് 50 ലക്ഷം രൂപയുടെ ധനസഹായത്തിന് ശുപാർശ നൽകുന്നു. മകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും സർക്കാർ സഹായമുണ്ട്. ഇത്തരത്തിൽ ഒരു കുടുംബത്തെ ഒന്നാകെ സംരക്ഷിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ഇത് പോളിൻ്റെ കാര്യം മാത്രമല്ല, ഇങ്ങനെ ഹതഭാഗ്യരായ, ഇങ്ങനെ ഈ വന്യജീവി ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ പലരുടെ കാര്യത്തിലും സർക്കാർ എടുത്ത സമീപനം ഇതുതന്നെയാണ്. നോക്കൂ, ഇന്ന് പുൽപ്പള്ളിയിൽ നമ്മൾ കണ്ടത് ചേരി തിരിഞ്ഞ് ഒരു സംഘർഷം അവിടെ ഉടലെടുക്കുന്ന ദൗർഭാഗ്യകരമായൊരു സ്ഥിതി അവിടെ ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇതൊരു സർക്കാരിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ? ഇത് യഥാർത്ഥത്തിൽ ഒരു നാടൊന്നാകെ ഇതിന് ചെറുക്കേണ്ട ഒരു സാഹചര്യമല്ലേ നമ്മുടെ മുന്നിൽ ഉള്ളത്? അല്ലാതെ ചേരി തിരിഞ്ഞ് പോരാടിയതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ ഇക്കാര്യത്തിൽ? അല്ല, അവിടെ ആളുകൾ ചേരി തിരിഞ്ഞ് പോരാടിയതും തുടർന്നുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവങ്ങളും അതിനൊരുപക്ഷെ CAV വിജയൻ ദൃക്സാക്ഷിയായിരിക്കും. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാനും സി വർഗീസും ഒക്കെ ഞങ്ങളിപ്പോൾ ഇടുക്കിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന സമാനമായ പ്രതിസന്ധി ഇടുക്കിയിലെ ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ചിന്നക്കനാൽ പഞ്ചായത്തിലെ അവിടുത്തെ ഒരു മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാവിലെ പാല് വാങ്ങാനായിട്ട് പോയതാണ്. അവര് ചക്കക്കൊമ്പന്റെ മുമ്പിൽ ചെന്ന് വിട്ടു. അത് ഭാഗ്യം കൊണ്ട്, അതായത് റോഡിൽ നിന്ന് അവർ 20 അടി താഴ്ചയിലേക്ക് ചാടിയത് കൊണ്ട്, ആന പുറകെ എടുത്ത് ചാടാത്തത് കൊണ്ട് അവര് ജീവൻ രക്ഷപ്പെട്ടു. അവരെ കയ്യും കാലും ഒടിഞ്ഞ് തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോ ഈ വയനാട്ടിലെ ജനങ്ങൾ ഇപ്പൊ വിജയം പറഞ്ഞതുപോലെ സമാനമായ ഒരു സാഹചര്യം ഇടുക്കിയിലെ പല പ്രദേശങ്ങളിൽ നിൽക്കുകയാണ്. ശെൽവരാജ് എന്ന് പറഞ്ഞ ഒരാള് തമിഴ്നാട്ടിൽ നിന്ന്, കോയമ്പത്തൂരിൽ നിന്ന് ബന്ധുവീട്ടിൽ സന്ദർശിക്കാൻ വന്ന അദ്ദേഹത്തെ ആന ചവിട്ടിക്കൊന്നു. പരിമളം എന്ന് പറയുന്ന ഒരു തൊഴിലാളി സ്ത്രീ രാവിലെ കൊളുന്തു നുള്ളാനായി ചിന്നക്കനാലിലെ പന്നിയാർ എസ്റ്റേറ്റിൽ അവരുടെ സഹപ്രവർത്തകരോടൊപ്പം തോട്ടത്തിലേക്ക് പോയതാണ്. ഇവരെ ഒറ്റപ്പെട്ടു പോയി അവരെ കാട്ടാന അടിച്ചു കൊല്ലുന്ന സ്ഥിതി വിശേഷം. ഇതൊക്കെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ, ആഴ്ചകൾക്കുള്ളിലോ അല്ലെങ്കിൽ മാസത്തിനുള്ളിലോ ഉണ്ടായതാണ്. ഇനി നീലിമ, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇതെങ്ങനെ ആവർത്തിക്കാതിരിക്കാം എന്നുള്ളത്. അതിന് എന്താ പറഞ്ഞ, അലാവുദ്ദീന്റെ അത്ഭുതവിളക്ക് പോലെ ഇടുകൊടുക്കുക എന്നുള്ള ഒരു മാന്ത്രിക വടി ഒന്നും നമ്മുടെ കയ്യിലില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാരിൻ്റെതായ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സംസ്ഥാന സർക്കാരിനും സംസ്ഥാന സർക്കാരിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാന് ഈ കാര്യത്തെക്കുറിച്ച് വളരെ വർഷങ്ങളായി, അതായത് വളരെ ചെറുപ്പം മുതൽ ഈ ചിന്നക്കനാലിലെ ഈ കാട്ടാനകളെയും ഇതിൻ്റെ ഈ പ്രതിസന്ധികളെയും ഒക്കെ കണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വളരെ സമഗ്രമായ ഒരു പഠനവും, ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാരുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ അടുത്ത് വരുമായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഇടവന്നിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം അങ്ങയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കാം. ഞാൻ നാളത്തേക്കുള്ള ഒരു സജഷനാണ് പറഞ്ഞത്. അത് ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം, വർഗീസിന് എനിക്കൊക്കെ അറിയാം, ഞങ്ങളൊക്കെ പോകുന്ന സ്ഥലമാണ് മാങ്കുളത്ത്. അവിടെ ഓരുവെള്ളം കുടിക്കാനായിട്ട് ആനകൾ വരും. അത് ഡസൺ കണക്കിനല്ല, ചിലപ്പോൾ 100 ആനകൾ വരും. നമുക്ക് വലിയ അത്ഭുതം തോന്നും, ആ ആന ഓരുവെള്ളം വന്ന് കുടിച്ചിട്ട് കയറി പോകുന്നു. അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ തടയുന്നതിന് വേണ്ടി റെയിൽ ഫെൻസിങ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈവണ്ണത്തുള്ള ഉരുക്ക് വടം, അത് കോൺക്രീറ്റ് തൂണില് അതിനെ എന്താ പറഞ്ഞ ഉറപ്പിച്ചിരിക്കുക. ഒരു ഒരാൾ ഉയരത്തിൽ ഒരു 3 കമ്പിയാണ് അല്ലെങ്കിൽ 3 വടമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരാൾ ഉയരത്തിൽ ആനയ്ക്ക് ചാടി കയറാൻ പറ്റത്തില്ല. ഈ ഉരുക്ക് വടത്തെ തള്ളി ഇതിന് മുന്നോട്ട് കടന്നു വരാനും പറ്റത്തില്ല. ഞാന് അതിവിടെ മാത്രമല്ല, വടക്കേ ഇന്ത്യയിലെ ചില വനഭൂമികളിലും അത് എനിക്ക് കാണാനിട വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇത് വന മേഖലയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനുള്ള ആള് ഉണ്ട്, അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും എന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ ഇനി നമ്മുടെ മുമ്പിലുള്ള പരിഹാര മാർഗം എന്താ? ഈ വനങ്ങൾക്ക് മുഴുവൻ ചുറ്റും, മുമ്പ് നമ്മൾ വിചാരിച്ചത് എന്താ പറഞ്ഞ ഇലക്ട്രിക് ഫെൻസിങ്, അതായത് സോളാർ ഫെൻസിങ്, അത് പ്രായോഗികമല്ല. കാരണം ചിന്നക്കനാലിൽ ഞങ്ങൾ നേരിട്ട് കാണുന്നതാണ് ആന ഈ സോളാർ ഫെൻസിങ്ങിന്റെ വേലി ഉണങ്ങിയ തടി കൊണ്ടുവന്ന് അതിലിട്ട് അത് മറിച്ചിടുക, അതല്ലെങ്കിൽ അതുകൊണ്ട് തള്ളി മറിച്ചിട്ട് അപ്പുറത്ത് കടക്കുന്നത് നമ്മൾ കാണും. അപ്പം സോളാർ ഫെൻസിങ് പ്രായോഗികമല്ല. ഇപ്പം ഏതെങ്കിലും ഒരു രീതിയിൽ ഇത് പ്രായോഗികമായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് ഈ റെയിൽ ഫെൻസിങ് ആണ്. അതായത് കൈവണ്ണത്തിലുള്ള ഉരുക്ക് വടം, ആ ഉരുക്ക് വടം ഒരാള് 1.5 ഉയരത്തിൽ അല്ലെങ്കിൽ ഒരു 3-4 ഉയരത്തിൽ കോൺക്രീറ്റ് തൂണിൽ അവനെ ഈ വനത്തിന് ചുറ്റും വേലി പോലെ കെട്ടുക. ഇവിടെ നമ്മൾ അറിയേണ്ടത്
പാകിസ്ഥാൻ അതിർത്തിയിൽ ഏതാണ്ട് 4000 കിലോമീറ്ററിലാണ് ദേശീയ ഗവൺമെന്റ് അതിർത്തിയിൽ വേലി കെട്ടിയിരിക്കുന്നത്. അതിങ്ങനത്തെ വേലിയല്ല, ഒരുപക്ഷെ നമ്മൾ കണ്ടിരിക്കും രണ്ട് ലെയറിലെ വേലിയാണ്. ഫ്രണ്ടില് ഒരു ലെയർ മുള്ളുകമ്പി, പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു ലെയർ മുള്ളുകമ്പി, ഇടയ്ക്കൂടെ ആളുകൾക്ക് നടന്നു പോകാവുന്ന, മുകളിൽ കൂടി ചുറ്റി, അത് മനുഷ്യൻ കയറാതിരിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. 4000 കിലോമീറ്റർ നീളത്തിലാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ വേലി ഉണ്ടാക്കിയിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് കേന്ദ്ര എന്താ പറഞ്ഞ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ ഒരു കാര്യം, 1300 കിലോമീറ്റർ ബർമ്മ അതിർത്തിയിൽ പുതുതായി വേലി നിർമ്മിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ മൊത്തം വനത്തിൻ്റെ ഒരു വിസ്തീർണം ഈ അടുത്ത കാലത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് 11521 ചതുരശ്ര ഏക്കറാണ്. അതെ, ചതുരശ്ര ഏക്കർ ഭൂമിയാണ്, വനഭൂമിയായിട്ടുള്ളത്. അപ്പൊ അതിലെല്ലാ ഭാഗത്തും കാട്ടുമൃഗങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നതല്ല, കുറെ ഇത്, അതായത് ഇടുക്കിയിലും പ്രത്യേകിച്ച് പാലക്കാടിന്റെ ചില പ്രദേശങ്ങളിലും വയനാട്ടിലും. അപ്പൊ ഞാൻ എൻ്റെ ഒരു സജഷൻ, ഞാനിപ്പോൾ ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടിരുന്നു കൊണ്ടത് മുഴുവൻ സംസ്ഥാന ഗവൺമെന്റ് എൻ്റെ ഒരു വീഴ്ച ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൻ്റെ അതൊരു രാഷ്ട്രീയമല്ല, അത് വേറെ ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും ഇതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വനം വകുപ്പ് 1500 കോടി രൂപയാണ് ഈ ഫെൻസിങ്ങിന് വേണ്ടി അവർ ബജറ്റിൽ ആവശ്യപ്പെടുന്നു. ചിലപ്പം അത് ഒരു എക്സാഗ്രേറ്റഡ് തുകയായിരിക്കാം, വിദഗ്ധന്മാർ പഠിക്കട്ടെ എത്ര തുക വേണം. നീലിമ നമ്മൾ അറിയേണ്ടത് 2021-22 ബജറ്റിൽ വന്യജീവികളുടെ കടന്നുവരവും ആക്രമണവും തടയാൻ വേണ്ടി അനുവദിച്ചത് കേവലം 100 കോടിയാണ്. അതിൽ ചെലവഴിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് 41 കോടി രൂപ മാത്രം. അത് ആരുടെ കുഴപ്പമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം മരിച്ച അജീഷിന്റെ മോള്, ആ കുട്ടി പറയുന്നത് കേട്ടില്ലേ, എന്റെ എന്നെ പോലെ ഇനി ഒരു ഒരു പെൺകുട്ടി ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് 48 മണിക്കൂർ തീരുന്നതിന് മുമ്പാണ് പോളിന്റെ മകളും ഇത് തന്നെ ആവർത്തിക്കേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ ചർച്ചകൾ നടത്തി ഇത് സംസ്ഥാന ഗവൺമെന്റ് കുഴപ്പം, കേന്ദ്ര ഗവൺമെന്റ് കുഴപ്പം എന്ന് പറഞ്ഞ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുമ്പോൾ നാളെ ഇത് തടയുവാനുള്ള ഫലപ്രദമായ ഒരു മാർഗം എന്ന് പറയുന്നത് വനത്തിൽ നിന്ന് കാട്ടുമൃഗങ്ങൾ പുറത്തിറങ്ങുന്നതിനെ തടയുക. അത് ട്രഞ്ച് കുഴിക്കാൻ പറ്റുമെങ്കിൽ ട്രഞ്ച് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ചൈനീസ് വന്മതിൽ, 2800 കിലോമീറ്റർ ആണല്ലോ ചൈനയിലെ വന്മതിൽ, ഈ വനത്തിന് ചുറ്റും ഇനി വന്മതിലാണ് തീർക്കേണ്ടത്. വനത്തിൽ നിന്ന് കാട്ടുമൃഗങ്ങൾ പുറത്തിറങ്ങാതെയുള്ള സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അതിന് വലിയ സാമ്പത്തിക ചെലവുണ്ടാവും. വലിയ സാമ്പത്തിക ചെലവുണ്ടാവും, 50 കോടി കൊണ്ടോ 100 കോടി കൊണ്ടോ. ഇപ്പൊ ഞാൻ വർഗീസ് ഞങ്ങളുമൊക്കെ ചിന്നക്കനാലിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ചിന്നക്കനാൽ ഒരു പഞ്ചായത്തിൽ മാത്രം ഈ റെയിൽ ഫെൻസിങ് നടത്തണമെങ്കിൽ ഏതാണ്ട് 150 കോടി രൂപ ഒരു പഞ്ചായത്തിലെ മാത്രമാണ്, 150 കോടി രൂപ വേണം എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോ ഇതുപോലെ എത്രയോ പഞ്ചായത്തുകൾ ഇപ്പോൾ വയനാട്ടിലെ വയനാട് വന്യജീവി സങ്കേതത്തിന് ചുറ്റും ഈ റെയിൽ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ആവാസ കേന്ദ്രങ്ങളിലേക്ക് ഇത് കടന്നു വരുന്നതിന് തടയുന്നതിന് വേണ്ടി ഈ റെയിൽ ഫെൻസിങ് ഉണ്ടാക്കണമെങ്കിൽ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പറയുന്നു, ഈ ഈ ഇപ്പം നമ്മൾ 23-24 സാമ്പത്തിക അടുത്ത വർഷത്തേക്കുള്ള 24-25 സാമ്പത്തിക വർഷത്തിലേക്ക് അവതരിപ്പിച്ച ബജറ്റിൽ പോലും ഇതിനെ തടയുന്നതിനുള്ള യാതൊരുവിധമായ ഫണ്ടുകളും വളരെ തുച്ഛമായ എമൗണ്ട് മാത്രമേ ഇതിൽ അനുവദിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മളിപ്പം മരിക്കുന്ന ഒരാൾക്ക് 50 ലക്ഷം കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് 1 കോടി കൊടുക്കണം എന്നാവശ്യപ്പെടുന്നു, നമ്മൾ കൊടുക്കുന്നു, അവരുടെ ആ ബന്ധുക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നു, ഇതൊക്കെ മനുഷ്യത്വ സഹജമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള വിഷയം ഇതിനെ ഇനി നാളെ ഒരാള്, ഇപ്പൊ നമ്മൾ ആ അജീഷിന്റെ മരണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ജീവിക്കാരത് കാണിച്ചത് പോലും ഉചിതമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാട്ടാനയുടെ മുന്നിൽ നിന്ന് ഒരു മനുഷ്യൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള അവന്റെ പരാക്രമവും അവൻ വീഴുമ്പോൾ കാട്ടാന പുറകെ വരുന്നത് എത്ര എന്താ പറയുന്നത് ആ ഒരു ഒരു ഭീകരത അത് കണ്ടു നിൽക്കുന്ന നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. മനുഷ്യൻ ജീവന് വേണ്ടി ഓടി ആ മിറ്റത്തേക്ക് കയറുമ്പോൾ ആ ഗേറ്റിൽ തട്ടി അല്ലെങ്കിൽ മുകളിൽ കൂടെ അവൻ വീണ് അവന്റെ പിറകെ ആന വന്ന് മോഴയാന വന്ന് അവനെ ആ ചവിട്ടുന്ന ആ രംഗം എന്ന് പറഞ്ഞാൽ ഭയാനകമായ ഒരു ചിത്രമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇനി നമുക്കിത് ആവർത്തിക്കപ്പെടരുത്, ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഇന്നത്തെ മാതിരി വയനാട്ടിലെ ആളുകൾ ചേരി തിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടോ അതല്ല, ഇനി MLA ആണ് കുഴപ്പക്കാരൻ, MP ആണ് കുഴപ്പക്കാരൻ, അല്ലെങ്കിൽ വളരെ പോസിറ്റീവായ നിർദ്ദേശങ്ങളാണ് സേനാപതി വേണു. മറ്റ് രാഷ്ട്രീയമായി ഇതിനെ കാണാതെ വളരെ പോസിറ്റീവായ നിർദ്ദേശങ്ങളാണ് ശ്രീ സേനാപതി വേണു മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് അങ്ങേയറ്റം സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്.